ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. പക്ഷേ കുറച്ച് തിരക്കിലാണ്. ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസങ്ങളല്ല, ഒരു രണ്ട് മൂന്ന് ദിവസമായി. അപ്പോൾ നമുക്ക് ഈ വലിയ പ്ലാൻസും വെറൈറ്റി പ്ലാൻസും ഒക്കെ വാങ്ങുന്ന കുറേ പേരുണ്ട്. അവർക്കൊക്കെയും വീഡിയോ വന്നില്ലല്ലോ എന്നുള്ള ഒരു മെസ്സേജസ്സാണ് എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനേക്കാളും ഉപരി ഞാൻ എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോംബോ ഉണ്ടല്ലോ, നമ്മുടെ നാടൻ കോംബോ, 399 നാടൻ കോംബോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാനും വളരെ ഹാപ്പിയാണ്. ആ ഒരു കോംബോയിലൂടെ ഒരുപാട് പേരുടെ നല്ല വാക്കുകൾ, ചെടികളൊന്നും ഇല്ലാത്തവർക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു കോംബോ എന്നെല്ലാം പേരുകളിലൂടെ നമ്മുടെ കോംബോ അറിയപ്പെട്ടു. എല്ലാവരും ഒന്ന് നെഞ്ചിലേറ്റി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എന്നാൽ അതിൻ്റെ ഇടയിലൂടെ ഒരു സങ്കടം പറയാനുണ്ട്. കോംബോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് തൊട്ട് അയച്ചോ, നിങ്ങൾ അയച്ചോ, എപ്പോൾ അയക്കും, ഇന്നയക്കുമോ, നാളെയയക്കും, അങ്ങനെ ഒന്നും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ. നമ്മുടെ ചാനലെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കൃത്യമായ സമയത്തിനുള്ളിൽ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് നമുക്കൊരു അതൊരു നമ്മുടെ ചിട്ടയാണ്. ഒരാൾക്കും ഒരു പരാതിയോ അല്ലെങ്കിൽ താമസിച്ചു പോയി, അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടോ, ഒന്നിൽ പർച്ചേസിന് പോയിട്ടുള്ളതോ, അതെല്ലാവരെയും അറിയിക്കുകയും ചെയ്യും നമ്മൾ കേട്ടോ. അല്ലാതെ നിങ്ങൾക്കൊരു കാലതാമസവും വരത്തില്ല. പക്ഷെ ഒരുപാട് പേരൊന്നുമില്ല, ഒന്നോ രണ്ടോ, ഒരു കുറച്ച് പേരിലുണ്ടാവുന്ന എല്ലാ കോംബോയിലും അതുണ്ടാവും. അവർ നമ്മളെ കുറച്ച് ബുദ്ധിമുട്ടിക്കും. എന്നാൽ ചിലർ ജെന്യുവനായിട്ട് ചോദിക്കുന്നതായിരിക്കും, ഞങ്ങളന്ന് വീട്ടിലുണ്ടാവത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്നിടത്ത് വരെ പോകാനുണ്ട്, അതിന് മുമ്പേ അയക്കുമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ജെന്യുവനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അവരോട് പറയാനുള്ളത്, നിങ്ങൾ കാരണം മറ്റ് ജെന്യുവനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് ഇറിറ്റേഷനാണ് ഉണ്ടാകുന്നത്. വേറൊന്നും വിചാരിക്കേണ്ട, നിങ്ങൾക്ക് ആർക്കും ടെൻഷൻ വേണ്ട. നമ്മുടെ പ്ലാൻസ് കറക്റ്റായിട്ട് നിങ്ങളുടെ കോംബോ കറക്റ്റായിട്ട് എത്തും. പിന്നെ കുറച്ച് പേരോട് പൈസ വാങ്ങിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, പ്ലാൻസിൻ്റെ പൊസിഷൻ നോക്കണം, സ്റ്റോക്ക് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ബുദ്ധിമുട്ടോ നിങ്ങളോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടോ ഒന്നും അല്ല കേട്ടോ. നിങ്ങളോട് എല്ലാ പേരോടും ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. മാക്സിമം കോൾ എടുക്കാറുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ സംസാരിക്കാറുണ്ട്. ഞാൻ എല്ലാ മെസ്സേജുകളും ഓപ്പൺ ചെയ്ത് നോക്കാറുണ്ട്. താമസിച്ചാണെങ്കിലും ഞാൻ റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പുതുതായിട്ട് വന്ന ആൾക്കാരായിരിക്കാം, അവർക്കറിയില്ല നമ്മൾ എങ്ങനെയാണ്. ചിലപ്പോൾ അവർക്കൊരു ടെൻഷൻ ഉണ്ടായിരിക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ ജിപേ നമ്പർ കുറച്ച് കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് നമ്മളിപ്പോൾ നമ്പർ ചേഞ്ച് ചെയ്ത് സെയിം ആ ഒരു സീരീസ് നമ്പർ തന്നെ എടുത്തിട്ടും പലരും എന്നോട് അവർക്കൊരു കൺഫ്യൂഷനാണ്, ഈ 8040 ആണോ ലാസ്റ്റ്, അതോ 8004 ആണല്ലോ തന്നിരിക്കുന്നത് എന്ന്. അത് തന്നെ ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ പൈസയൊക്കെ ചേട്ടനി വേറെ എവിടോട്ടെങ്കിലുമൊക്കെയാണോ പോയത്, അത് പോയോ, പൈസ പോയോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ കൊണ്ടായിരിക്കും ചിലർ കേട്ടോ. എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്. നമ്മളെ അറിയാവുന്ന നമ്മുടെ ചാനലിൻ്റെ കൂടെ പണ്ട് തൊട്ടേ ഉള്ള ആർക്കും തന്നെ അങ്ങനത്തെ ഉള്ള ഒരു ടെൻഷനും ഇല്ല. പുതുതായി വന്നവർക്ക് ഉള്ള ഒരു സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയമാണ് ഈ നമ്പർ എന്താണ് ചേഞ്ച്, അറബ് ഗോൾഡ് എന്താണ്, നൌഷാദ് ആരാണെന്നൊക്കെ. അപ്പോൾ ഒന്നും ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ കോംബോസെല്ലാം നമ്മൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറേ അധികം ഇന്ന് അയച്ചു, നാളെ മറ്റന്നാളുമായിട്ട് കുറച്ച് അയക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ കയ്യിലുള്ള ഓരോ റോസിനും ഒഫീഷ്യലായിട്ട് അതിനൊരു പേരുണ്ടാവും, ഒരു ഐ ഡി ഉണ്ട്. അപ്പോൾ അത് ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ കുറച്ച് നോക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു റോസിൻ്റെയൊക്കെ ഒരു റോസിൻ്റെ പേരൊക്കെ ഉൾപ്പെട്ട ഒരു ബുക്ക് നമ്മുടെ കയ്യിലുണ്ട്, അതിനകത്തൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെ ഒന്നും പേരൊന്നും കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് സംസാരിക്കുന്നത് കുറച്ച് വയലറ്റ് ഷെയ്ഡുകളാണ്. ഒരു വയലറ്റ് കളറിലെ റോസുകൾ, ലൈലാക്ക് കളർ, അതൊക്കെ കുറച്ച് റോസുകൾ നമുക്ക് കാണാം. ലൈലാക്ക് എന്ന കളർ വരുമ്പോൾ എൻ്റെ മനസ്സിലോടി വരുന്ന റോസ് ഇതാണ്. ഇതാണ് ഞാൻ ലൈലാക്ക് റോസ് എന്ന് പറയുന്നത്. നമ്മുടെ കാറ്റലോഗിലും ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നതും ലൈലാക്ക് റോസ് എന്നാണ്. അപ്പോൾ ഇത് ഒരു സൂപ്പർ കളറാണ് കേട്ടോ. ഇതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ അറിയത്തില്ല. അതായത് ഒരു സൂപ്പർ വൈറ്റ് കളർ എന്നൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞ് ഒരു ഓർമ്മയുണ്ട് ഈ കളറിന്. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഇതിൻ്റെ പെറ്റിലെന്ന് പറഞ്ഞാൽ നിറച്ച് പെറ്റിലുണ്ട്. പക്ഷേ ഇതിനേക്കാളും പെറ്റിലുള്ള ഒരു ലൈലാക്ക് റോസ് കൂടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇത് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതായപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു ലൈലാക്ക് റോസ് കാണാൻ പറ്റും. അതിൻ്റെ ആ പെറ്റിലും ഇതിൻ്റെ പെറ്റിലും തമ്മിൽ കുറച്ച് അറേഞ്ച്മെൻറ്റ്സിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ വേറൊരു ലൈലാക്ക് റോസ്.
അപ്പോൾ ഈ റോസുകൾ പല ടൈപ്പിലും ഷേപ്പിലും ഒക്കെയാണ് കേട്ടോ ഉള്ളത്. ഇത് കുറച്ചുകൂടെ പെറ്റിൽ അറേഞ്ച്മെൻറ്റ്സ് പെറ്റിൽ തിക്ക് പെറ്റിലുള്ള ലൈലാക്ക് റോസാണിത്. ഇത് വേറൊരു ലൈലാക്ക്, ഇത് കുറച്ച് മാത്രം ഇതളുകളുള്ള വേറൊരു ലൈലാക്ക് റോസാണിത്. ഇത് നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഇവരുടെ ഒന്നും അത്ര കളറില്ലാത്ത എന്നാൽ ലൈലാക്ക് തന്നെയാണ് കേട്ടോ. ഇത് അടുത്ത് കാണുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ ഇതൊരു ലൈലാക്ക് കളർ റോസാണ്. അത് അസാധ്യ മണമാണ്, സൂപ്പർ മണമുള്ള റോസാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു പൂവിൻ്റെ വിവിധ ഭാവങ്ങൾ കാണാം. അപ്പോൾ ഇത് തമിഴ്നാട് വെച്ച് ഷൂട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ആ പൂവുണ്ടായത്. ഒരു ക്ലൈംബറാണോ എന്നൊരു സംശയമുണ്ട്. അതിപ്പോൾ വീട്ടിൽ നമ്മളിവിടെ വന്നപ്പോൾ അതൊന്ന് വാടി കൊഴിയാറായതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് ഒരു പൂവ് ഇങ്ങനെയാണ് കാണപ്പെട്ടത്. ആ ഇനി കാണുന്നത് പോലെയാണ് കാണപ്പെട്ടത്. അതുകൊണ്ട് ഇങ്ങനെ പിന്നീട് വേറൊരു മൊട്ട് വിരിഞ്ഞപ്പോൾ അത് ഇവിടെ വന്ന് വിരിഞ്ഞത് ഇങ്ങനെയുമാണ്. ഒരു ക്ലൈംബറാണോ എന്നൊരു ഡൗട്ടുണ്ട്. എൻ്റെ സ്വഭാവം കണ്ടിട്ട് ഒരു ക്ലൈംബറാണ്, ഇതിന് അസാധ്യ മണമാണ്, ഈ പൂവ് അറിയാവുന്നവർ, ഏതാണ് ഐഡിയ അറിയാവുന്നവർ കമൻ്റ് ഇടൂ. ഇനി ഒരു വയലറ്റ് റോസ് കൂടി കാണാം. ഇതൊരു ഫുള്ള് വിരിഞ്ഞിട്ടില്ല, പക്ഷേ നിറയെ പെറ്റിലുള്ള വലിയ ഇതളുകളുള്ള വലിയൊരു റോസാണ് കേട്ടോ. ഫുൾ വിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതും ഒരു വയലറ്റ് റോസാണ്, സ്മെല്ലൊന്നുമില്ല. വയലറ്റും പിങ്കും കൂടി കയറി വന്നിട്ടുള്ള റോസും വയലറ്റും എന്നൊക്കെ പറയാം, ഒരു വല്ലാത്ത കളറാണ് കേട്ടോ. പക്ഷേ ഇത് സോൾഡ് ഔട്ടാണ്, ഇത് രണ്ടെണ്ണം ഉണ്ടായുള്ളൂ. ഇനി ബ്ലൂ ലേഡി എന്നൊരു വയലറ്റ് റോസ് കാണാം. ഇത് ലൈലാക്ക് കളറാണ്. ലൈലാക്ക് കളറിൻ്റെ സൈഡിലായിട്ട് ബോർഡറിലായിട്ട് പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു അതിൻ്റെ ഒരു പിക്ചർ ഞാനിതിലിട്ടേക്കാം. ഇതാണത്. ആ പിങ്ക് ലേഡിയോട് സാമ്യമുള്ള വേറൊരു റോസാണിത്. എന്നാൽ അതിൻ്റെ അത്ര പെറ്റൽസ് ഇല്ല, പെറ്റൽസ് കുറവാണ്. അപ്പോൾ അതിങ്ങനെ കളർ ഇങ്ങനെ സ്പ്രെഡായി വരുന്നുണ്ട്. ഓരോ സമയത്ത് ഓരോ രീതിയിലാണിത് കാണുന്നത്. അപ്പോൾ ഇതും ഒരു ലൈലാക്ക് റോസിൻ്റെ ഗണത്തിൽപ്പെട്ടതാണ്. ഇത് മറ്റൊരു വയലറ്റ് റോസാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് റോസുകൾ അങ്ങോട്ട് കാണാം. ഡിയർ റോസിനെ അനുസ്മരിപ്പിക്കുന്ന കുറച്ച് റോസുകൾ നമുക്ക് ഇത്തവണ കിട്ടുകയുണ്ടായി. അപ്പോൾ ഡിയർ റോസ് എന്നൊക്കെ തന്നെ പറഞ്ഞാണ് നമുക്കിത് തരുന്നവർ തന്നിട്ടുള്ളത്. നമുക്കതിൻ്റെ ഔദ്യോഗികമായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്നിരുന്നാലും ഡിയർ റോസിനെ അനുസ്മരിപ്പിക്കുന്ന വിധ രൂപഭാവങ്ങളോടുകൂടി പെറ്റൽസ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് അതിനുള്ളത്. ബിസ്ക്കറ്റ് കളർ നമുക്കുണ്ട്. പിന്നെ ഈ കാണുന്ന റോസ്, ഇതൊരു ക്ലൈംബിംഗ് റോസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്ലൈംബിംഗ് റോസാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇതെന്തോ ഓറഞ്ച് ക്ലൈംബറോ അങ്ങനെ എന്തോ ആയിട്ട് ഞാൻ എവിടെയോ കേട്ട ഒരു ഓർമ്മ. ഇങ്ങനത്തെയുള്ള രണ്ട് കളറിൽ പൂക്കളൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റോസാണ്. പിന്നെ നമ്മുടെ കയ്യിലൊരു മാംഗോ അല്ല, ഇവിടെ കുറച്ച് വലിയ ഒരു പ്ലാന്റ് ഉണ്ട്. നല്ല അടിപൊളി, കാണാനൊക്കെ നല്ല രസമുള്ള പൂക്കളൊക്കെ കളർ ഫെയ്ഡായി തുടങ്ങി, നല്ല ഒരു പ്ലാന്റാണ്. പിന്നെ ഈ വരുന്നത് അഭിസാരികയാണോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ ഇന്ന് വിരിഞ്ഞിട്ടുള്ളൊരു പൂവാണിത്. അഭിസാരികയാണോ എന്നറിയില്ല, പക്ഷേ അഭിസാരിക നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഒരു സെൻറ്റിമെൻ്റലിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. നല്ല വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ, എല്ലാം വലിയ പ്ലാന്റ്സ് ആണ്. ഇത് പിങ്ക് കമ്മൽ റോസ് ആണ്. പിങ്ക് കമ്മൽ റോസിന്റെ ഓൺ റൂട്ട് ആയതും ബഡ് ആയതുമായിട്ടുള്ള ചെടികൾ നമ്മുടെ കയ്യിലുണ്ട്. പേരറിയില്ലാത്ത വെറൈറ്റിയാണ്. ഇതിന്റെ ഓൺ റൂട്ടും ബഡും നമ്മുടെ കയ്യിലുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ല ഒരു ക്രിക്രി റോസ് ആണ്, നല്ല വലിപ്പമുള്ള പൂക്കളാണ്. ക്രിക്രി റോസിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് വയലറ്റ് റോസുകളാണ് ഇനിയും കാണാനുള്ളത്. വയലറ്റ് റോസ് എന്ന് പറഞ്ഞാൽ ലൈലാക്ക് വയലറ്റ് കളറും നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കളർ മിക്സിംഗ് ആയിട്ടുള്ള റോസുകളാണ് കേട്ടോ ഇതെല്ലാം.
ഞാൻ വല്ലാതെ അത്ഭുതപ്പെടും ചില റോസുകളൊക്കെ കാണുമ്പോൾ. നമ്മളൊക്കെ കണ്ടിട്ടുള്ള റോസ് എന്താണ്? ഒരു പട്ട് റോസ, ഒരു നാടൻ നാട്ടു റോസ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. നമ്മുടെ പട്ട് റോസ്, നമ്മളൊക്കെ പട്ട് റോസ എന്നാണ് പറയുന്നത് കേട്ടോ, നമ്മുടെ നാട്ടിൽ കൊല്ലം. അങ്ങനെ കുറച്ച് റോസുകൾ മാത്രം നമുക്കറിയാം. ഒരു പഞ്ഞനീർ റോസ്, പിന്നെ ഒരു എലിസബത്ത് എന്ന് പേര് ഇപ്പോൾ കേൾക്കുന്ന അതിന്. അങ്ങനത്തെ ഒരു നാടൻ റോസ് മാത്രം കണ്ടു വളർന്നിട്ടുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. ഇപ്പോഴൊക്കെ എന്തൊക്കെ കളർ ഷേപ്പിലുള്ള പ്ലാന്റ്സാണ്, റോസാണ്. ഇതൊക്കെ ഡിയർ റോസ് ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. വീണ്ടും വൈറ്റ് കമൽ റോസാണ് ഇത്. ഒരു ഇതിനൊക്കെ എന്തോ പേരുണ്ട് കേട്ടോ, എനിക്ക് പേരൊന്നും അറിയില്ല. പേരൊക്കെ കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയി. വൈറ്റ് കമ്മൽ അല്ല, പിങ്ക് കമ്മൽ റോസ്. പിന്നെ ഈ ഒരു റോസ് ഏതാണെന്നറിയാം. ഇത് കണ്ടിട്ടൊരു ഫെയറിയുടെ ഒരു ലുക്കുണ്ട്, ഇലകളും മൊട്ടും ഒക്കെ കണ്ടിട്ടൊരു ഫെയറിയാണ്. അപ്പോൾ ഏതാണെന്നറിയുന്നവർ കമൻറ്റ് ചെയ്യാം. ഇലകളും അതിലെ മുള്ളും പിന്നെ മൊട്ടുകളും ഒക്കെ ഫെയറി റോസിനെ ഓർമ്മിപ്പിക്കുന്നു. ഇത് അഭിസാരികയാണ് കേട്ടോ. ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്, ചെറിയ പ്ലാന്റ്സ് ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതൊരു യെല്ലോ റെഡ് കലർന്ന് വരുന്ന ഒരു റോസ്. ഇതിപ്പോൾ സർവ്വസാധാരണമായ ഒരു ചെടിയാണ്. ഓറഞ്ചും യെല്ലോയും കലർന്ന് വരുന്ന ഒരു ബലൂൺ റോസാണിത്. മണമുള്ള വയലറ്റ് റോസാണ്. ഓരോരോ കളറിലും ഷേപ്പിലുമുള്ള കുറേ അധികം റോസുകൾ നമുക്ക് ഇത്തവണ കിട്ടി. ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റി റോസുകളൊക്കെയാണ് കിട്ടിയത്. എല്ലാം നല്ല ഭംഗിയുള്ള ചെടികളും നല്ല ബുഷായിട്ടുള്ള ചെടികളും നിറച്ച് പൂക്കളുമായിട്ട് കുറേ അധികം ചെടികൾ, വെറൈറ്റി വെറൈറ്റി കളറുകൾ. പിന്നെ കുറേ അധികം മദർ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. മരം പോലത്തെ റോസുകളൊക്കെ വേണ്ടുന്നവർ നമുക്ക് മെസ്സേജ് ഇടുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി, നമ്മൾ ഫോട്ടോ ഇട്ട് തരാം. നമ്മുടെ കയ്യിൽ അഭിസാരിക, പിന്നെ സെൻ റോസ്, പീസ് ആൻഡ് ലവ്, മാങ്കോ യെല്ലോ, പിന്നെ വേറെ രണ്ട് മൂന്ന് ഷെയ്ഡ്, അതായത് ഡബിൾ ഷെയ്ഡ് വരുന്ന റോസിൻ്റെ, വൈറ്റ് പിങ്ക് ഡബിൾ ഷെയ്ഡ് വരുന്ന റോസിൻ്റെ മദർ പ്ലാന്റുകൾ. പിന്നെ ഈ പറഞ്ഞ ഇപ്പോൾ കണ്ടിട്ടുള്ള നമ്മൾ ആ യെല്ലോ ഓറഞ്ച് ബലൂൺ റോസ്, അതിൻ്റെ മദർ പ്ലാന്റുകൾ ഒക്കെ നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട്. ട്രീ റോസ് നമുക്ക് ഇത്തവണ കിട്ടിയില്ല, നെക്സ്റ്റ് ടൈം കൊണ്ടുവരാം ട്രീ റോസ്. സെന്റിമെന്റൽ ക്ലൈംബർ ബ്ലാക്ക് റോസിൻ്റെ ഒരു പുതിയ വെറൈറ്റി കിട്ടിയിട്ടുണ്ട്. ഇലകളൊക്കെ ഇങ്ങനെ തിങ്ങി തിങ്ങിയിരിക്കുന്ന പോലത്തെ ഉള്ള ഒരു വെറൈറ്റി ബ്ലാക്ക് റോസ്. ഈ കാണുന്ന റോസിന് എന്തെങ്കിലും പേരുണ്ടോ, അറിയാവുന്നവരുണ്ടോ കമൻറ്റ് ചെയ്യണേ. ഇതൊരു വള്ളി റോസാണ്. ഇതിൻ്റെ പെറ്റൽസ് അടിയിൽ യെല്ലോ ഷെയ്ഡാണ്, നമ്മുടെ ബട്ടർഫ്ലൈ പോലെയൊക്കെ തോന്നുന്നുണ്ട് കളർ ഷെയ്ഡ്. ഈ റോസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും, ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ആ ഇതാണ് വള്ളി റോസ്, ഡബിൾ ഷെയ്ഡ് ഒരു വള്ളി റോസ് വരുന്നുണ്ടല്ലോ, വെള്ളയും പിങ്കും കലർന്ന പെറ്റൽസ് ഉള്ള സെയിം വള്ളി റോസിൻ്റെ പൂവാണ്. പക്ഷേ ഇത് വള്ളി റോസല്ല, ആ കുറച്ച് പെറ്റൽസ് വ്യത്യാസമുണ്ട് എങ്കിൽ, കളർ വ്യത്യാസം ഡിസൈൻ വ്യത്യാസമുണ്ടെങ്കിലും ഇതൊരു ഷ്രബ് ടൈപ്പ് ചെടിയിലാണ് ഈ പൂവ്. ഞാൻ ആദ്യമായാണ് ഇങ്ങനെ കാണുന്നത്. ഈ റോസ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ബിസ്ക്കറ്റ് കളറിലാണ് ഇത് കണ്ടിട്ടുള്ളത്. ഇതൊരു റോസ് ഒരു പിങ്ക് ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ റോസ് ഈ കളറിൽ ആദ്യമായാണ് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ. ഇത് അഭിസാരികയെ പോലെ തോന്നുന്നുണ്ട്, പക്ഷേ അഭിസാരികയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. കുറേ വരയും കുറിയും ഒക്കെ കാണാനുണ്ട്. അത് നേരിട്ട് കാണുമ്പോൾ നന്നായി കാണാം, അത് ഫോക്കസ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. അതും ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഇതും ഒരു ചെറിയ പിങ്ക് ഷെയ്ഡ് എവിടുന്നോ ഒക്കെയോ കാണുന്നുണ്ട്. ഈ റോസ് ഞാൻ ആദ്യമായി കാണുകയാണ്. ഇതറിയാം, ഇത് ഓറഞ്ച് ബ്യൂട്ടി എന്ന് നമ്മൾ പേരിട്ട് വിളിച്ച പ്ലാന്റിൻ്റെ ഒരു സൂപ്പർ പ്ലാന്റാണ്. നല്ല ബ്രൈറ്റ് ഓറഞ്ചാണ്, ഒരു ആപ്രിക്കോട്ട് പോലെ, ആപ്രിക്കോട്ടെന്ന് പറയാൻ പറ്റുമോന്നറിയില്ല, തിക്കായിട്ട് പെറ്റൽസ് ഉള്ള ഒരു മീഡിയം ടൈപ്പ് ഫ്ലവർ. ഇത് നമ്മുടെ ബിഗ് ഓറഞ്ച് ഫ്ലവർ, ബിഗ് ഓറഞ്ച് ഫ്ലവറാണ്, നല്ല വലിയ ഫ്ലവറാണ്.
പക്ഷേ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇനി കാണിക്കുന്ന ഓറഞ്ച് ഫ്ലവറും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ റെഡ് താമരയൊക്കെ കണ്ടിട്ടുണ്ട്, അതേപോലെ ഒരു ഓറഞ്ച് താമര റോസാണിത്. എനിക്ക് ആദ്യമായാണിത് കാണുന്നത്. ഇത് വൈറ്റ് ഓർക്കിഡ് റോസാണ്. ഇതിന് മുന്നേ നമുക്ക് വന്നിട്ടുണ്ട്, കുറേ നാൾ മുന്നേ വന്നതാണ്. ഒരു ഫസ്റ്റ് സ്റ്റോക്കിലൊക്കെയാണെന്ന് തോന്നുന്നു ഈ വൈറ്റ് ഓർക്കിഡ് റോസ് വന്നിട്ടുള്ളത്. ഇതിനെ എവിടെയും ഓറഞ്ച് അല്ല, നമ്മുടെ പിങ്ക് ഷെയ്ഡ് കയറി വരുന്നില്ല. ആ പൂവിൻ്റെ അടിയിൽ ഒന്നോ രണ്ടോ ഇതുള്ള ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് കാണുന്നുണ്ട് എന്നുള്ളതല്ലാതെ നമ്മുടെ ഓർക്കിഡ് റോസിൻ്റെ പിങ്ക് ഷെയ്ഡ് വരുന്നില്ല. എന്നാൽ ഈ ഓർക്കിഡ് റോസിന് വൈറ്റ് കളർ വന്നിട്ട് കൊഴിയാറാകുമ്പോഴാണ് പിങ്ക് ഷെയ്ഡ് വരുന്നത്. കൊഴിയുമ്പോൾ പിങ്ക് ഷെയ്ഡായിട്ട് കൊഴിയുകയാണ്. നമുക്ക് കാണാൻ പറ്റിയത് ഇങ്ങനെയാണ്. ഇതൊരു വൈറ്റും പിങ്കും മിക്സായിട്ടുള്ള ഒരു ഓർക്കിഡ് റോസ് ആയിട്ടാണ് കാണുന്നത്. കൊഴിയാറാകുമ്പോഴത്തേക്ക് പിങ്ക് കളറാകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ. ആരൊക്കെയോ എന്നോട് വൈറ്റ് ഓർക്കിഡ് റോസ് അന്വേഷിച്ചിരുന്നു, അവരിതാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരെണ്ണമുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ, ഇതെന്നല്ല നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ഫ്ലവേഴ്സും വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി. ഈ പൂക്കളും ഇതിൻ്റെ നിറവും വലിപ്പവും ഇതളുകളും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എല്ലാം ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ പൂക്കൾ ഇഷ്ടമുള്ള ഒരുപാട് നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും, അവർക്കൊക്കെ നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്, അവരെ നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയാത്ത ഒരു കാര്യം, നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ബെല്ലൈക്കണൊന്ന് അമർത്തിയിടുക. പലരും ഷോർട്ട് വീഡിയോ ഒന്നും കാണുന്നില്ല, ഞാൻ നേരത്തെ കണ്ടില്ല, അതുകൊണ്ട് എനിക്കത് വാങ്ങാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ബെല്ലൈക്കൺ അമർത്താത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്തത്. അപ്പോൾ അതൊന്ന് ചെയ്തിടുക. അപ്പം വെറൈറ്റി വെറൈറ്റി റോസുകൾ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പിന്നീട് വന്നിട്ട് സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടിട്ട് ഇതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ ആര് ഷോർട്ട് വീഡിയോ ആദ്യം കാണുന്നു അതിനകത്തുനിന്നും ഒക്കെ കുറേ സെയിലായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ നേരത്തെ കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടേക്കുക. ഇനിയും പുതിയ പുതിയ പൂക്കളും പുതിയ നിറങ്ങളും പുതിയ സന്തോഷങ്ങളുമായി ഇനിയും വരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സന്തോഷമായിരിക്കുക. ചെടികളെയൊക്കെ എല്ലാവരും നന്നായി കെയർ ചെയ്യുക. ഇപ്പോഴുള്ളത് മഞ്ഞ് പെയ്യുന്ന മാസമാണ്, മഞ്ഞ് പെയ്യുന്ന സുന്ദരമായ ഡിസംബർ മാസമാണ്. അപ്പോൾ ആ പൂക്കൾക്കെല്ലാം ഇഷ്ടമുള്ള, അതായത് റോസാ പൂക്കൾക്കെല്ലാം ഇഷ്ടമുള്ള കാലമാണിത്. ഒരുപാട് നിറഞ്ഞ് പൂത്തു നിൽക്കും. രാത്രിയിലെ മഞ്ഞിലെല്ലാം അവർ വളരെ സന്തോഷത്തിലായിരിക്കും. അപ്പോൾ നിങ്ങളും എല്ലാവരും സന്തോഷമായിരിക്കുക. വെറൈറ്റി വെറൈറ്റി റോസുകളുമായി ഇനിയും കാണുന്നത് വരെ ബൈ.